പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നമുക്ക് ടെക്നോളജികളെ അല്ലെങ്കിൽ പുതിയ പുതിയ തരം ഡിവൈസുകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് അസാധ്യമായി മാറിയിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അത് നമ്മളെ സെൻസർ ചെയ്തുകൊണ്ട് വീട്ടിലുള്ള ലാമ്പുകളും ഒക്കെ പ്രവർത്തിക്കണം എന്നിടത്തേക്ക് നമ്മുടെ ചിന്തകൾ പോയി ഇപ്പോൾ നമുക്കറിയാം ഒരു മുന്നൂറ് രൂപ കൊടുത്താൽ പോലും സെൻസർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലാമ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ ഇന്ന് ലോകത്ത് ഇതിന് സമാനമായ ഒരുപാട് കണ്ടെത്തലുകൾ നടക്കുന്നുണ്ട് ഫ്ലൈറ്റുകൾ ഡ്രോണുകൾ ഇതൊക്കെ സ്വന്തമായി ഒരാൾ പ്രവർത്തിപ്പിക്കുന്ന ഒരാളില്ലാതെ സ്വയമായി പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് ഇതൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമായി ലോകത്ത് സ്വയം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഓടുന്ന ബസ് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ലോകത്ത് ആദ്യമായിട്ടുള്ള സംഭവമാണ് നമുക്കറിയാം മെട്രോ ട്രെയിനുകൾ ഇതുപോലെ ഉള്ള സംവിധാനങ്ങളുണ്ട് ദുബൈയിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് പല രാഷ്ട്രങ്ങളിലും ചെറിയ കാറുകളും വാനുകളൊക്കെ ഇതുപോലുള്ള സംവിധാനങ്ങൾ മുഖേന നമുക്കറിയാം പുറത്തിറങ്ങിയിട്ടുണ്ട് കാർസാൻ എന്ന് പറയുന്ന തുർക്കിയിലെ ബസ് നിർമ്മാണ കമ്പനിയാണ് ഇങ്ങനെയുള്ള പുതിയ ഒരു തരം ബസ് നിരത്തിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് അതിൽ നമുക്ക് ഉറുദ്ദുഗാൻ പങ്കെടുക്കുകയും അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് അതിൽ സന്തോഷം പങ്കുവെക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഇത് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുന്നു വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ സ്വന്തമായി പ്രവർത്തിക്കുന്നത് മുന്നിൽ ഒരാൾ വന്നു പെട്ടാൽ അത് ഇടിച്ച് തകർക്കുകയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വഴിയൊന്നും അറിയില്ലെങ്കിലും ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാൻ പറയും എന്നാൽ അതിൽ ടച്ച് ചെയ്താലോ നമ്മുടെ സുഹൃത്തിൻ്റെ ിൽ നമ്മൾ എത്തിച്ചു തരും അപ്പോൾ ഈ സംവിധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ തിരിയുന്ന ലെഫ്റ്റുകളും റൈറ്റുകളും ഒക്കെ മുന്നൂറ് നാനൂറ് മീറ്ററുകൾ മുമ്പ് അതൊക്കെ കണ്ടെത്തി നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ നൽകുകയാണ് മാത്രമല്ല സിഗ്നലുകളുണ്ടെങ്കിൽ ഹോട്ടലുകളുണ്ടെങ്കിൽ പമ്പുകളുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വിവരം നൽകുന്നുണ്ട് മാത്രവുമല്ല ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ റൂട്ടിൽ ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ അതുപോലും കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എത്ര മീറ്റർ അകലെയാണ് ട്രാഫിക് ജാമുള്ളത് എന്നൊക്കെ അപ്പോൾ ഇതുപോലെ സെൻസർ ചെയ്തുകൊണ്ട് ജി പി എസ് മുഖേനയോ അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബസ്സിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ അതിന് കൃത്യമായി ഇൻഫർമേഷൻ ലഭിക്കുകയും ആ ഇൻഫർമേഷൻ അനുസരിച്ച് അതിൻ്റെ ഡിവൈസുകളിലേക്ക് അത് ഇൻഫർമ കൈമാറി അതിന്റെ മെഷീനുകൾ എൻജിനുകൾ അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം സംവിധാനങ്ങൾ അപ്പോൾ നമ്മുടെ വിരലുകൾക്ക് മുന്നിൽ ഇതിന് സമാനമായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി നാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളും അതുപോലെ ഇത്തരത്തിലുള്ള ഡിവൈസുകളൊക്കെ ഒക്കെ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Buyurdu canım. Esselamu Aleyküm ve Rahmetullahi ve Berekatuhu.